മനുഷ്യർ കൂട്ടങ്ങളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതുതന്നെ കൃഷി ആരംഭിച്ചിട്ട് അതിൽ കുറഞ്ഞ വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഓരോ ദിവസവും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കാട് മുഴുവൻ അലഞ്ഞു തിരിയുക എന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ ഒരു ഘടകമായിരുന്നു കൃഷി. ഇപ്പോൾ കൃഷിയുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ആവശ്യക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പുതിയ തരത്തിലുള്ള വിഭവങ്ങൾ, പുതിയ തരത്തിലുള്ള വിളകളുണ്ടായി വന്നു. കൃഷി സമ്പ്രദായങ്ങൾ മാറി, പുതിയ യന്ത്രങ്ങൾ വന്നു, രാസവളങ്ങളും കീടനാശിനികളും വന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം അതിനുവേണ്ടി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി കൂടെ നിന്നു. നമ്മുടെയൊക്കെ വിശപ്പ് മാറ്റാൻ വേണ്ടി, ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകൻ്റെ യഥാർത്ഥ അവസ്ഥ ഇന്ന് എന്താണ്? നമ്മളൊക്കെ കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ വിശപ്പ് മാറാൻ ആവതുള്ളത് കിട്ടാതെ പട്ടിണിയായി കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു സാധാരണ കർഷകൻ്റെ അവസ്ഥ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. കുറ്റി കരിച്ചു കിളച്ചു മറിച്ചതും വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാനേ കീഴാളൻ കന്നിമണ്ണിൻ്റെ യൂരാളൻ തേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ചു വരമ്പായി കിടന്നതും ഞാനേ കീഴാളൻ. ഈ വരികളിലൂടെ കർഷകരുടെ ഗതികെട്ട ജീവിതം കുരീപ്പുഴ ശ്രീകുമാർ വരച്ചു കാട്ടുകയാണ്. പണക്കാരൻ്റെ അറകളിൽ നിറയ്ക്കാൻ നെല്ല് കൊയ്ത് കൂട്ടിയ ശേഷം കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ഉറങ്ങുന്ന കർഷകൻ്റെ കഥ, കടം കൂടിക്കൂടി വന്ന് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ കഥ അല്ല കർഷകരുടെ യഥാർത്ഥ ജീവിതം. ലോകത്തിൻ്റെ പല ഭാഗത്തും പല ദിവസങ്ങളിലാണ് കർഷക ദിനം ആചരിക്കുന്നത്. വിളവെടുപ്പുമായി ബന്ധപ്പെടുത്തിയാവും പല ഭാഗങ്ങളിലും കർഷക ദിനം എന്നതുകൊണ്ടാണ് ഈ വ്യത്യാസം. മുൻ പ്രധാനമന്ത്രി ചരൺസിംഗിൻ്റെ ജന്മദിനമായ December 23 നമ്മൾ ഭാരതീയരുടെ ദേശീയ കർഷക ദിനം. കൃഷിയെയും കർഷകനെയും എല്ലാ ആളുകളും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നാൾ. താൻ ഒരു കർഷകനായതിൽ അഭിമാനിക്കുന്നു എന്ന് ലോകത്തിലെ എല്ലാ കർഷകരും ആത്മാർത്ഥമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ദിനം. ലോകത്തെ ഓരോ മനുഷ്യനും തങ്ങളാലാവുന്ന വിധം കൃഷിപ്പണിയിൽ ഏർപ്പെടുകയും തങ്ങൾക്ക് വേണ്ടതൊക്കെ കൃഷി ചെയ്തുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദിനം. ആ ഒരു ദിവസത്തിലേക്കുള്ള യാത്രയാണ് ഓരോ കർഷക ദിനവും. കർഷകരും കൃഷിയും ഇല്ല എങ്കിൽ നമ്മളില്ല എന്ന തിരിച്ചറിവ് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ദിവസമാണ് കർഷക ദിനം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കർഷക ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.